കയ്യിലാണെങ്കിൽ 10 പൈസ എടുക്കാനില്ല എന്ന ഒരു ഐഡിയ ഉണ്ട് വിൻസോ ആപ്പ് വിൻസോ ആപ്പ് നീ ഗെയിം കളിക്കാറുണ്ടോ ഉണ്ട് എന്നാൽ ഒരു 40 പ്ലസ് ഗെയിംസ് ഉള്ള ഒരു ആപ്പ് ഉണ്ട് വിൻസോ ആപ്പ് ഇതുവഴി ഗെയിം കളിച്ചാൽ നിനക്ക് ക്യാഷ് കിട്ടും ഏതൊക്കെ ഗെയിം ഫ്രീ ഫയർ കോൾ ഓഫ് ഡ്യൂട്ടി ക്രിക്കറ്റ് ക്യാരംസ് ലൂഡോ അങ്ങനെ ഫേമസ് എല്ലാ ഗെയിംസും ഇത് കൂടാതെ നിനക്ക് ലിങ്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാം ഓരോ ഡൗൺലോഡിനും 40 rupees എക്സ്ട്രാ കിട്ടും പിന്നെ നിങ്ങളുടെ മിനിമം ബാലൻസ് 3 rupees നിങ്ങൾക്ക് യു പി ഐ വഴിയോ പേടിഎം വഴിയോ ക്യാഷ് വിഡ്രോ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് ഞങ്ങളുടെ വീഡിയോയിന്റെ അടിയിലുള്ള ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്താൽ 50 rupees കൂടി കിട്ടും അപ്പം വേഗം ലിങ്കിൽ കയറും ഡൗൺലോഡ് ചെയ്യൂ വിൻസോ ഹേ സ്റ്റെല്ല ദുബായിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിനക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്താ ഒരു കള്ള ലക്ഷണം നീ വീട്ടിൽ തന്നെയല്ലേ ഞാനോ ഞാൻ വീട്ടിൽ തന്നെ അല്ലാണ്ട് ഞാൻ എവിടെ പോകാനാ എന്റെ ചേട്ടന് വേണ്ടി വല്ല ബോംബ് പൊട്ടാസം മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിലോ യു ആർ സോ ഫണ്ണി ഗേൾ ഒറ്റ അടി വെച്ച് തന്നാണ്ടല്ലോ ശരി ശരി ഞാൻ നാട്ടിൽ 1 മണിയൊക്കെ ആകുമ്പോ വിളിക്കാം ഓക്കെ ഓക്കെ ശരി എന്നാ അച്ഛ മനീഷേ ഇങ്ങനെ ഈ കാട്ടിലൊന്നും വന്ന് കിടക്കണ്ട എന്റെ വീട്ടിൽ വന്ന് കിടന്നു ചേട്ടന് വട്ടായോണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ അതെ അതെ എനിക്ക് ഈ ലോകത്ത് വേടി സ്റ്റെല്ലനെ മാത്രമേ ഉള്ളൂ ഈ ബെഡ്ഷീറ്റും തലയിടം കണ്ട അവൾ ഓർക്ക് ഞാൻ വീട്ടിലാണല്ലോ അന്നത്തെ അടിക്ക് ശേഷം അവൾ പറഞ്ഞിരിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തെടുക്കുന്നത് അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഈ ബെഡ്ഷീറ്റും തലയിടം കൊണ്ട് നടക്കും എങ്ങനെയുണ്ട് എന്റെ ഐഡിയ അയ്യോ സ്റ്റെല്ല ആ സ്റ്റെല്ല 1 മണിയാകുമ്പോ വിളിക്കാന്നല്ലേ നേരത്തെ പറഞ്ഞേ അവന്റെ ബുദ്ധി നോക്കിക്കോണേ എന്ത് ബുദ്ധി എന്തൊരു ജീവിതമാണെന്ന് നോക്കിയാണ് ഒരു സൈഡിൽ സ്റ്റെല്ല ഒരു സൈഡിൽ ബോംബ് ഒരു സൈഡിൽ പ്രാന്ത് ഉഴുന്നോടാ എന്നാ തോന്നണാ എൻ്റെ ഇല്ലാന്നേ പൈസ ഇല്ല നിന്റെ പൈസ വല്ല ഉണ്ടോ പണിക്ക് പോകത്ത എൻ്റെ എവിടെടാ പൈസ അപ്പൊ എങ്ങനെ ഓസിന് ഉഴുന്നോട ഇന്നും എൻ്റെ ഒരു ഐഡിയ ഉണ്ട് നമുക്ക് നേരെ ഓണാട്ടം തൃപ്തി ഹോട്ടലിൽ പോകാം അവിടെ ഇവിടെ 2 masala ഓർഡർ ചെയ്യാം അപ്പൊ അവിടുത്തെ ഇവിടെ 2 masala കൊണ്ടുവരും അതിന് 2 വട ഫ്രീ കിട്ടും ഈ 2 masala കൊണ്ടുവരുന്നു ഈ മസാല ദോശയുടെ പൈസ നിന്റെ അച്ഛൻ കൊടുക്കും എടേ നിങ്ങളിത് എവിടെ നിങ്ങൾ ഈ ഭ്രാന്തന്മാരെ കോടിക്കാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങോട്ട് വിട്ടേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത കമ്മിറ്റി കൂടി ഞാനോ എവനോ അടുത്ത മെമ്പർ ആവും അല്ലെങ്കിൽ ഈ മാസം 2 പ്രാവശ്യം ഷോക്ക് അടിപ്പിക്കാൻ കൊണ്ടുപോകുന്നതിനോട് സ്കൗട്ടിക്കുന്ന ഒരു കാര്യം നമുക്കില്ല എന്ത് ഷോക്ക് അടിപ്പിച്ചാലും എന്തോ കാര്യം 2 ദിവസം കഴിയുമ്പോൾ അവന് വീണ്ടും അത്രേ ഉള്ളൂ ചുമ്മാ ഇത് വെറുതെ മനുഷ്യനെ മേൽ ചേട്ടാ ഈ പുള്ളി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രശ്നം ഇവിടെ എനിക്ക് അറിഞ്ഞൂടാ എന്തു കാര്യം ചേട്ടാ ഞങ്ങൾ സ്കൂട് നിൽക്കുന്നവർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഈ ആളാണ് അതിനകത്ത് അഡ്മിൻ ഇയാള് വന്നാലേ അടുത്ത അഡ്മിനെ തിരഞ്ഞെടുക്കാൻ പറ്റും മിക്കാറ് ഞാനാവുന്നോ പറയുന്നത് അതങ്ങനെ നീയാവും ഈ കൂട്ടത്തിൽ ഏറ്റവും ഹൈറ്റും വെയിറ്റ് ആയി താടിയൊക്കെ ഉള്ളത് ഞാനാ അപ്പൊ ഞാനേ മുടിയൊക്കെ ഡെഡിക്കേഷൻ ചെയ്ത് എന്റെ ഈശോയെ നിങ്ങളിത് എന്തോ കോലത്തിലാ കയറോ നിൽക്കുന്നത് നിങ്ങളോട് 100 വട്ടം പറഞ്ഞാ കുടിക്കല്ലേ കുടിക്കല്ലേ എന്ന് ആ കുടിക്ക് കുടിക്ക് ആ വണ്ടി സീസിക്കാർ കൊണ്ടുപോകുമ്പോ നിങ്ങൾ പഠിച്ചോളൂ ദൈവത്തെ ഓർത്ത് എന്റെ അപ്പനെ കൊണ്ടേ കുടിപ്പിക്കല്ലേ ആ ഓട്ടോ ഓടുന്ന വരുമാനം കൊണ്ടാ ജീവിക്കുന്നത് എന്നോട് ചൂടാവുന്നേ നിന്റെ പറച്ചിലായിട്ട് ഞാൻ എന്റെ അപ്പനെ കൊണ്ടേ അങ്ങനെ റണ്ണാക്കി ഒളിച്ചു കൊടുത്തതാണല്ലോ നീ ആരാടാ എന്നെ അടിപൊളി എന്ന് വിളിക്കാം നീ പോടി പോയി തടുത്തിപ്പോ കളി പോ ഇറങ്ങി പോടാൻ പറ്റിയ വീട്ടിൽ നീ പോടി കൂടെ നീ എന്തോ എന്നെ കൃഷ്ണ ചെമ്പ ഓടി വാടാ അപ്പൊ കുഴി വീണടാ
കണ്ടോടാ എന്റെ മോളുടെ സ്നേഹം കണ്ടോടാ, ഞാനൊന്ന് കുഴി വീണപ്പോ. ഒന്നുമില്ല കടച്ചമ്പ, ഒരു കപ്പിയും കയറും എടുത്തോണ്ട്, ഇതിനകത്ത് കെട്ടി തൂക്കി എടുക്കും. കപ്പിയും കയറും എടുക്കാൻ വരട്ടെ, നിങ്ങക്ക് പറ്റുവാണെ കുറച്ച് മണ്ണ് വെട്ടി അങ്ങ് മൂട്. നോക്കണം, അവളെ അങ്ങനെ നോക്കണം, അപ്പന കിടക്കുന്നത് ബോധം പോലല്ലോ. നീ പോടെ ഒരു വീട്ടിൽ വന്ന് അങ്ങനല്ലേ പെരുമാറണം, അവര് കഷ്ടപ്പെട്ട അവിടെ ജീവിക്കുന്നത്. നീ എന്തോ കാണി, അവക്കടെ വീട്ടിൽ വന്ന് അയാളെ കുടിപ്പിച്ചു അവിടെ ഇട്ട് നീ അവിടെ ഒന്ന് വഴക്കുണ്ടാക്കി, എന്തോ കാണിക്കുന്നേ നീ. ഞാൻ പറയട്ടാ, നീ എന്തോ പറയാനാ, അവളാണ് വല്ല കേസ് കൊണ്ടുപോകുന്നത്, നീ അകത്ത് പോകും, ഒന്നാമത് നിനക്ക് വാറ്റിന്റെ ഇതൊക്കെ ഉള്ളതാ. എടാ ഇവിടുത്തെ പ്രശ്നം, എടാ അവളൊരു പാവം പെണ്ണല്ലേ, അവളോടൊക്കെ ഇങ്ങനെ വർത്താനം പറയാവോ നീ? ശരി, പോയി സോറി പറ. കൃഷ്ണ അതല്ലടാ, ശരി എടാ. കൃഷ്ണ അവൻ ബീഡിയല്ല വലിക്കുന്നേ, കഞ്ചാവാ. നീ എന്നാ ഇനി ദുബായിന്ന് തന്നെ? ആ നീ വന്നിട്ട് വേണം നമുക്ക് അലുവ കഴിക്കാൻ പോകാൻ. ഡയറ്റോ എക്സർസൈസോ? ആണിപ്പൊന്നോ നിന്നെ നോക്കി നടന്നേ. നീ ഇന്നലെ ഉറങ്ങിയായിരുന്നു? ഉറങ്ങിയായിരുന്നു. നിന്നെ ഉറക്കമെന്ന് പറഞ്ഞ എടുത്തോടാ നീ പോണ്. നിന്റെ ശിങ്കിളി ലാലു അവൻ തന്നെ. ജെയ്സൺ എന്ന് വിളിച്ചേക്കാം. ആ ജെയ്സ കോണത്തൂക്കി വരുന്നു പോണം, ഒരു പ്രശ്നമുണ്ട്. നിന്റെ ആ ചങ്കിനെ കൂടെ വിളിച്ചു. പിന്നെ ചങ്കിനെ ഒന്ന് സൂക്ഷിക്കണം, എപ്പോഴാണ് തിരിഞ്ഞു കൊത്തുന്നത് പറയാൻ പറ്റത്തില്ല. അല്ല ഞാൻ പറയുന്നേ ഉള്ളൂ. നിൽക്കുന്നത് ഇവിടെ ആർക്കൊക്കെ എന്നെ ചുണത്തണം ചുണത്തണം എന്ന് പറയുന്നുണ്ട്. നിനക്കാണോ എന്നെ ചുണത്തണ്ടേ? നമുക്കാരൊന്നുമില്ല, പറയുന്ന കേട്ട്. ഞാൻ നിന്നെ ഉറക്കത്തില്ല, നീ എന്നെ ചങ്കായി പോയില്ലേ. പക്ഷെ ഇവൻ ഫ്രാങ്കോ, നീയൊക്കെ അവിടെ ചിരിക്കുന്നുണ്ടല്ലോ, ഇവന്റെ സൈസ് ഉണ്ടോ? നീ ചിരിച്ചേ, ഇപ്പൊ ചിരിക്കടാ, ചിരിക്കടാ, ചിരിക്കേ. ഏ സൗണ്ടോ? അതിവിടെ ടി വി വെച്ചേക്കുന്നത്. ഞാൻ ഇവനെ ആ പറയുമ്പോ എല്ലാം പറയണമല്ലേ. ചങ്ങും കരളോട്ടെ വന്നിട്ട് അത് തന്നെയായിരിക്കും ആളെ കൊണ്ട് വന്നേ. അത് മോശമായി പോയില്ല ആര് കാണിച്ചത്? അത് വളരെ മോശമായി പോയി. അങ്ങനെ കൂടെ പറഞ്ഞോളൂ. എടാ എടാ, നീ അങ്ങ് നിർത്തടാ. നീ എന്നോട് ഇങ്ങനെയാണോ നീ എന്നോട് കാണിക്കണ്ടേ? ഞാൻ അങ്ങനെയാണോ നിന്നോട് നിന്നിട്ടുള്ളത്? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ നേരിട്ട് വന്നവരുണ്ട്, അല്ലാതെ ഈ പബ്ലിക് ചെയ്യുന്നിട്ടല്ല. നീ അവനെ കൊണ്ട് തന്നെ ഒന്ന് അടിക്കൂ. അടിയോ അടിയോ. എടാ ഫ്രണ്ട്സ് ആയ കൂടെ നിൽക്കുന്നവരെ കുണ്ടിക്കിട്ട് കുട്ടരുത്. അതെങ്ങനെ നിനക്ക് അറിയാമോ ഫ്രണ്ട്സിന്റെ ഒക്കെ വില? കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയത്തില്ല. എനിക്കും ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ചങ്കത്ത് കൊണ്ടുവരണയാ. അവന് ബൈക്ക് എന്ന് പറഞ്ഞ പ്രാന്തായിരുന്നു. ഒരു ദിവസം ഹെൽമെറ്റ് ഇല്ലാതെ പുറത്തു പോയി. അവന്റെ സമയദോഷത്തിന് ഒരു പാണ്ടിൽ ഓരോന്ന് ഇടിച്ചു പോയി. ഇതൊന്നും നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഫ്രണ്ട്ഷിപ്പിന്റെ വില എന്തെന്ന് എനിക്കറിയാം. അതുകൊണ്ടായി ഇവൻ വിളിച്ചപ്പോ ഞാൻ ഇറങ്ങി വന്നു. ഇവനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തോ കാര്യം? ഇവ എന്തോ ചെയ്തെന്ന് നിനക്ക് അറിയണോ? പറയടാ, നാട്ടുകാരെല്ലാം കേക്കട്ടെ. പറയാം, ഞാൻ പറയാം, എല്ലാരോടും ഞാൻ പറയാം, എല്ലാരും അറിയട്ടെ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ പട്ടയിലോട് കാണിച്ചിട്ടുണ്ടെന്നറിയോ? ഇവൻ കക്കൂത്തി പോയിട്ട് വെള്ളം ഒഴിക്കാൻ വന്നിട്ട് നാട്ടുകാർ ചോദിച്ചപ്പോ എന്റെ പേരാ പറഞ്ഞു കൊടുത്തത്. ഇവരങ്ങനെ ചെയ്യാൻ കൊള്ളാൻ വന്നോട്ട് പറഞ്ഞു. വന്നേ മേടാൻ ഇമാതിരി തീട്ട കേസ് എന്നെ വിളിച്ചു പോലെ. ഫ്രാങ്കോ അവരൊക്കെ പോയി. ചേട്ടാ ഇയാളെ എവിടെങ്കിലും കണ്ടില്ല? ഇയാളെ എവിടെങ്കിലും കണ്ടില്ല? ഇനി നമ്മൾ ആരോട് ചോദിക്കും?